ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര വയനാട്ടിലെ ലക്കിടി വില്ലേജ് റിസോർട്ടിലോട്ടാണ് കേട്ടോ. പോകുന്ന വഴിയിൽ നമ്മൾ തൃപ്പഞ്ചി ഉസ്താദിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാനായിട്ട് നിർത്തിയതാണ്. സിയാറത്തൊക്കെ ചെയ്തിട്ട് കേട്ടോ വയനാട്ടിലോട്ട് ഞങ്ങൾ പോകുന്നത്. ഇപ്പം ഞങ്ങൾ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു വയനാട് ബോർഡൊക്കെ കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ വയനാട്ടിലോട്ട് ഒരു എൻട്രൻസ്. മനോഹരമായ റിസോർട്ടാണ് ലക്കിടി വില്ലേജ് റിസോർട്ട് കേട്ടോ. ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് താമരശ്ശേരി ചുരം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു 2-3 കിലോമീറ്ററിനുള്ളിലാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ റിസോർട്ടിലോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. റോഡൊക്കെ വളരെ വീതി കുറഞ്ഞ റോഡാണ്. നല്ല ഭംഗിയുള്ള പ്രകൃതിയായിട്ടോ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിസോർട്ട് എത്താറായി. ആ റോഡ് കുറച്ച് കുറേ ഇങ്ങനെ പോരണം കേട്ടോ. പകുതി മുക്കാൽ റോഡും ധാരിട്ടതാണ് കേട്ടോ. പിന്നെ അങ്ങോട്ടുള്ള റോഡും ഫുള്ള് മണ്ണ് കൊണ്ടുള്ള റോഡാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഈ ഒരു വില്ലേജിൻ്റെ എൻട്രൻസ് ആണത്. ഇവിടെ ലക്കിടി വില്ലേജിൽ നിന്നിൻ്റെ ഒരു ബോർഡൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. റിസോർട്ടിലോട്ടുള്ള വഴിയാണ് കേട്ടോ ഈ കാണിക്കണത്. ഈ റോഡിൻ്റെ രണ്ട് സൈഡ് ഭാഗത്തായിട്ട് മുളകളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു എൻട്രൻസ്. ഈ ഒരു റിസപ്ഷൻ ഏരിയയിലോട്ടുള്ള ഭാഗമാണ് ഈ കാണിക്കണത്. ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് തന്നെ മുളകളൊക്കൊണ്ട് ഒരു ആർച്ച് രൂപത്തിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻട്രൻസിൻ്റെ ഓവറോൾ വ്യൂ ഇങ്ങനെയാണ്. നല്ല പച്ചപ്പുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. എൻട്രൻസ് ഏരിയയുടെ വലതു ഭാഗമായിട്ട് ഇതുപോലെ കുറേ കോട്ടേജുകൾ കാണാനായിട്ടുണ്ട്. ഈ റോഡ് ഇങ്ങനെ താഴോട്ട് കുറേ പോകുന്നുണ്ട്. ആ ഭാഗത്തേക്ക് കോട്ടേജുകളുണ്ട്. നമ്മുടെ റിസപ്ഷൻ ഏരിയയാണ്. ആ സൈഡിലും കുറേ കോട്ടേജുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം താഴോട്ട് പോയി നോക്കാം. ഇതുപോലെ ഒരു നീണ്ട വഴിയാട്ടോ താഴോട്ട്. ഇത് നമ്മൾ കാണുന്ന റിസപ്ഷൻ ഏരിയയുടെ ബിൽഡിംഗ് ആണ്. ഈ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ കോട്ടേജ് കാണുന്നുണ്ട്. കോട്ടേജിൻ്റെ സൈഡ് ഭാഗത്ത് മുളകളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല പച്ചപ്പുള്ള ഒരു പ്രകൃതിയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ റോഡ് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അവിടെ ഒക്കെ ഓരോ കോട്ടേജുകൾ ഇടത് ഭാഗത്തും വലത് ഭാഗത്തായിട്ട് ഓരോ കോട്ടേജുകളുണ്ട്. ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു പൂളം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു പൂളിൻ്റെ പ്രത്യേകത എന്നുള്ളത്, ഈ പൂള് നിർമ്മിച്ചിട്ടുള്ളത് ഒരു മാങ്ങ ഷേപ്പിലാണ്. ഇനി നമുക്ക് നമ്മുടെ റിസപ്ഷൻ ഏരിയയിലോട്ടൊന്ന് പോയി നോക്കാം. ഇതാട്ടോ റിസപ്ഷൻ ഏരിയയുടെ എൻട്രൻസ്. ഈ റിസപ്ഷൻ ഏരിയയുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ഏരിയയും. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. ഈ ഒരു മുൻഭാഗത്തായിട്ട് തന്നെ നമുക്കൊരു നല്ലൊരു ഫിഷ് അക്വേറിയം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സിറ്റിംഗ് ഏരിയ. നല്ല രീതിയിൽ ഇവരുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഭക്ഷണം കഴിക്കണ ഏരിയയിലോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ അത്യാവശ്യം കുറേ പേർക്കൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ടേബിളും ചെയറൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് ഇവർ ഇതുപോലെ ഓരോ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ കോട്ടേജുകൾ കാണാനായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മാങ്ങ ഷേപ്പിലുള്ള പൂളും ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോട്ടേജിലോട്ടൊന്ന് പോയി നോക്കാം. ഈ റിസപ്ഷൻ ഏരിയയിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ഒരു കോട്ടേജ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലതു ഭാഗത്തും ഇടത് ഭാഗത്തൊക്കെ ആയിട്ട് കുറേ കോട്ടേജുകളുണ്ട്. ഓരോ കോട്ടേജിൻ്റെ മുന്നിൽ മുളകൾ നട്ടി പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഓരോ കോട്ടേജുകൾ കാണാനായിട്ട്. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള കോട്ടേജ് ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെയാണ് നമ്മുടെ കോട്ടേജ് ഉള്ളത്. ഇതുപോലെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ കോട്ടേജുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിലായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞങ്ങളുടെ കോട്ടേജ്. രണ്ട് കോട്ടേജ് ആയിരുന്നു ഞങ്ങൾ എടുത്തിട്ടുള്ളത്. രണ്ട് ഡബിൾ റൂമുള്ള കോട്ടേജുകൾ. ഇവിടെ ഡബിൾ റൂമുള്ള കോട്ടേജുകളുണ്ട്, അതുപോലെ തന്നെ സിംഗിൾ റൂമുള്ള കോട്ടേജുകളുണ്ട്. ആൾക്കനുസരിച്ച് നമുക്ക് കോട്ടേജുകൾ സെലക്ട് ചെയ്യാം. ഈ ഒരു വഴി ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കോട്ടേജുകളുണ്ട്. പക്ഷേ ഇത് വലതു ഭാഗത്ത് മാത്രമേ ഉള്ള കോട്ടേജ്. ഈ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നല്ല പ്രകൃതിദത്തമായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി താഴോട്ടൊന്ന് പോയേക്കാം. ഈ ഒരു താഴെ ഭാഗത്താണ് നമ്മുടെ പ്ലേയിങ് ഏരിയയും അതുപോലെ തന്നെ പൂളൊക്കെ ഉള്ളത്. ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് മരത്തിൻ്റെ തടിയിൽ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് സ്വിമ്മിംഗ് പൂള്, അതുപോലെ തന്നെ കോട്ടേജുകളുടെ റൂമിൻ്റെ നമ്പേഴ്സും, അതുപോലെ തന്നെ പ്ലേയിങ് ഏരിയ ഈ ഒരു താഴെ ഭാഗത്തായിട്ടാണെന്നുള്ളത് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് പൂളും അതുപോലെ തന്നെ പ്ലേയിങ് ഏരിയ ഒക്കെ കാണാനായിട്ടൊന്ന് പോയേക്കാം. ഇവിടെ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം നമ്മുടെ കോട്ടേജുകളൊക്കെ ഇതുപോലെ ഓരോ ഫില്ലറിലാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്.
ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ പൂളും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു വയൽ മുളക്കൊണ്ടൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ഊഞ്ഞാലിന് ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ല, ആണെങ്കിൽ കുറേ കാലമായിട്ടായിരിക്കും. അപ്പം നമ്മുടെ പൂൾ എത്താറായിട്ടുണ്ട്. ഇതാട്ടോ പൂളിൻ്റെ ഒരു എൻട്രൻസ് ഏരിയ എന്നുള്ളത്. ഇവിടെ വലിയ വലിയ സ്റ്റെപ്പുകളാട്ടോ ഇറങ്ങാനായിട്ടുള്ളത്. വലിയ വലിയ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് വേണം പൂളിലോട്ട് എത്താനായിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പൂൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ ചെറിയ കുട്ടികൾക്ക് കുളിക്കാനുള്ള പൂളുണ്ട്, അതുപോലെ തന്നെ വലിയവർക്കും കുളിക്കാനുള്ള പൂളുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള പൂളുണ്ട്. ഇങ്ങനെ മൂന്ന് പൂളുകളാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ എൻ്റെ അപ്പാൻ്റെ മക്കളാണ് കേട്ടോ, അല്ലാതെ പുറമേ ഉള്ളവരൊന്നല്ല. ഞങ്ങളെല്ലാവരും കൂടിയും പൂളും പ്ലേ ഗ്രൗണ്ടൊക്കെ കാണാനുള്ള നിലക്ക് ഇറങ്ങിയതാണ്. ഇതാണ് കേട്ടോ പൂളിലോട്ട് ഇറങ്ങാനുള്ള എൻട്രൻസിൻ്റെ ഓവറോൾ വ്യൂ എന്നുള്ളത്. ഇവിടെ ചെറിയൊരു ആട്ടുതൊട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ വേണമെങ്കിൽ നമുക്ക് കിടന്നിട്ട് ആടൊക്കെ ചെയ്യാം. ഇത് എൻ്റെ അപ്പൻ്റെ മോനെ തണുത്ത് വരച്ച് നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ താഴോട്ട് ഒന്ന് പോയി നോക്കുകയാണ്. ആ ഒരു ഭാഗത്തും കുറേ കോട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് താഴോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ സെൽഫി എടുക്കണ തിരക്കിലാണ് ഓരോരുത്തർ. പൂളിൻ്റെ നേരെ താഴെ ആയിട്ടാണ് കേട്ടോ പ്ലേയിങ് ഏരിയ. അപ്പോൾ നമുക്ക് പ്ലേയിങ് ഏരിയയിലോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് കളിക്കാനായിട്ട്. ടേബിൾ ടെന്നീസ്, അതുപോലെ തന്നെ ക്യാരംസ്, കുട്ടികൾക്ക് കളിക്കാനുള്ള സൈക്കിള്, ഷട്ടിൽ ബാറ്റ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ഊഞ്ഞാലുകളുണ്ട്. ഭയങ്കര രസമായിരുന്നു കേട്ടോ എല്ലാവരും പാടായിട്ട്. ടൂറൊക്കെ പോകുമ്പോൾ ഇതുപോലെ സിംഗിളൊന്നും പോവാതെ എല്ലാവരും പാടെ കൂടിയിട്ടൊക്കെ പോകണം. എങ്കിൽ മാത്രം നല്ല രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ. ഈയൊരു പ്ലേയിങ് ഏരിയയുടെ നേരെ താഴായിട്ട് ഇതുപോലെ ചെറിയൊരു തോട്. നല്ല കിളികളുടെ സൗണ്ടും വെള്ളത്തിൻ്റെ സൗണ്ടും, ഭയങ്കര നല്ലൊരു ആംബിയർ കേട്ടോ അവിടെ. ഇതാണ് നമ്മുടെ മാങ്ങാപ്പൂള്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടും ഉണ്ട്. കുരങ്ങന്മാരൊക്കെ വെടിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കോട്ടേജിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ടാവല്ലോ. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി ചെല്ലുന്നത് ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അതുപോലെ ചെറിയ ടേബിളും ചെയറും ഒക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. മറ്റൊരു ഭാഗത്ത് സിറ്റിംഗ് ഏരിയയാണ്, കൂടെ ടി വി ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നേരെ ഇങ്ങനെ പോയാൽ രണ്ട് സൈഡ് ഭാഗത്ത് റൂമുകളുണ്ട്, രണ്ട് റൂമാണ്. ഇതാണ് ഒരു റൂം. ഈ റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂമുണ്ട്, അതുപോലെ തന്നെ ഒരു ബാൽക്കണിയുണ്ട്. ഈ റൂമിൻ്റെ ബാൽക്കണി ഇതാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കുറേ കോട്ടേജുകൾ കാണാം, അതുപോലെ തന്നെ പ്രകൃതിയും കാണാം, അതുപോലെ തന്നെ കുറേ മുളക്കൂട്ടങ്ങളും കാണാം. ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയയുടെ ബിൽഡിങ്. അതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ കോട്ടേജും. അടുത്ത് തന്നെ ആയതുകൊണ്ട് കുറേ ദൂരം നടക്കാനൊന്നുമില്ലായിരുന്നു, കുട്ടികളൊക്കെ ആയിട്ട് നല്ല സുഖമായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത റൂമിലോട്ടൊന്ന് പോയേക്കാം. ഇതാണ് നമ്മുടെ അടുത്ത റൂം. ഈ റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂമുണ്ട്. ബാത്റൂമിൽ സോപ്പ്, ഷാമ്പൂ, ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹീറ്റർ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ബാത്റൂമിലും. ഇതാണ് ഈ റൂമിൻ്റെ ബാൽക്കണി. ഇതിന് ചെറിയ അപ്പൻ്റെ മോനാണ് കേട്ടോ. ഇവന് എൻ്റെ മോളായിട്ട് കളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം എൻ്റെ ക്യാമറ കണ്ടപ്പോൾ ആൾക്കൊരു നാണം, അപ്പോൾ ഒഴിഞ്ഞു മാറി പോവുകയാണ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത കോട്ടേജിലോട്ടൊന്ന് പോകാം. ഇവിടെ എല്ലാവരും കൂടി ചായ അടിക്കണ തിരക്കിലാണ് കേട്ടോ. ചായ അടിച്ചിട്ട് വേണം പോളിലോട്ട് കുളിക്കാൻ പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ചായ അടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചായ അടിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഈ തണുപ്പത്ത് എങ്ങനെ കുളിക്കുക എന്നുള്ളത് ആലോചിച്ചിട്ട് യാതൊരു പിടുത്തമില്ലായിരുന്നു. പക്ഷേ വെള്ളത്തേക്ക് ചാടിയപ്പോൾ തണുപ്പൊക്കെ പോയി, വെള്ളം അത്ര തണുപ്പൊന്നുമില്ലായിരുന്നു. പക്ഷേ എല്ലാ കുളിങ്ങും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നപ്പോൾ ഭയങ്കര തണുപ്പ്, തണുത്ത് വർക്കായിരുന്നു കുട്ടികളൊക്കെ. ഏതായാലും ഭയങ്കര രസമായിരുന്നു കേട്ടോ. വൈകുന്നേരം വരെ അവർ കുളിച്ചു. ആപ്പാൻ്റെ മോനെ കരക്ക് കയറിയിരിക്കുക കേട്ടോ തണുത്ത് വരച്ചിട്ട്. കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു.
പൂളുകൊണ്ട് ഉപകാരം കിട്ടിയതെന്താ വെച്ചാൽ നീന്താൻ അറിയാത്ത കുറേ പേരുണ്ടായിരുന്നു, അവർക്ക് നീന്താനും പഠിച്ചു. അപ്പോൾ നമ്മുടെ രാത്രിയിലുള്ളൊരു വ്യൂ ആണിത്. ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പച്ച വെള്ള ലൈറ്റും അതുപോലെ തന്നെ വെള്ള ലൈറ്റും. റിസോർട്ടിലെ രാത്രിയിലുള്ള വ്യൂ വേറൊരു ലെവലാണ് കേട്ടോ, നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ആ ലൈറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കണ്ടപ്പോൾ. രാത്രിയായിട്ടായിരിക്കണം, വെള്ളത്തിനൊക്കെ ഭയങ്കര സൗണ്ടായിരുന്നു. ഞങ്ങളുടെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലേ ഗ്രൗണ്ടിലോട്ട് വന്നതാ കേട്ടോ, കളിക്കാനായിട്ട്. കളികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി കേട്ടോ. ഭക്ഷണങ്ങൾ പോന്നപ്പോൾ കൊണ്ടുപോകുന്നതായിരുന്നു, രാത്രി ഭക്ഷണം കഴിക്കുക പുറമേ നിന്ന് വാങ്ങിക്കണ്ടെന്ന് വെച്ചിട്ട് ഭക്ഷണം ഒറ്റ പോന്നതായിരുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ആയിട്ടോ, രാവിലെ ഒരു 6 മണിക്കുള്ള വ്യൂ ആണ് കേട്ടോ കാണിക്കണത്. ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ, അതുകൊണ്ട് രാത്രി കിടക്കാൻ എസിയും വേണ്ട ഫാനൊന്നും വേണ്ടായിരുന്നു കേട്ടോ. എസിയുള്ള റൂമൊക്കെ തന്നെയായിരുന്നു, പക്ഷേ എസിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുപോലെ തന്നെ ഫാനിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഭയങ്കര തണുപ്പായിരുന്നു, രാത്രി നേരം വൈകിട്ടാണ് ഉറങ്ങിയതും അതുപോലെ തന്നെ നേരത്തെ എണീക്കുകയും ചെയ്തു കേട്ടോ. രാവിലത്തെ വ്യൂ കാണാൻ വേറൊരു ഭംഗിയാണല്ലോ, അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ എണീച്ചു. ഇപ്പോൾ രാവിലത്തെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് പിന്നെയും പൂളിലോട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചായ അടിക്കാൻ പോകുന്നത്. ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ചായ അടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു, ഞങ്ങളുടെ സിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ സിറ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വിശക്കണുണ്ട്, പൂളിലൊക്കെ പോയി നല്ല കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ വരുന്നിരിക്കല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിറ്റിംഗ് ഏരിയ നല്ല രീതിയിൽ ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ അവർ ഭക്ഷണമൊക്കെ റെഡി ആയപ്പോൾ വിളിച്ചു, അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. നല്ല ഫുഡായിരുന്നു കേട്ടോ, നൂൽപുട്ട്, പുട്ട്, അതുപോലെ തന്നെ മുട്ട, ബ്രെഡ്, ജാം, 2 വിധം കറി. ഫുഡിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട തന്നെയാണ് കേട്ടോ, നല്ല സൂപ്പർ ഫുഡായിരുന്നു. പുട്ട് തന്നെ നല്ല സോഫ്റ്റുള്ള പുട്ട്, എല്ലാം ഉഷാറായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബത്തക്കയുടെ ചെറിയ പീസുകളൊക്കെ ഉണ്ടായിരുന്നു. ബ്രെഡ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലും സൂപ്പറായിരുന്നു നമ്മുടെ ചായ കേട്ടോ, നല്ല സ്ട്രോങ് ചായ ആയിരുന്നു. രാവിലത്തെ ഫുഡ് നന്നായിട്ട് കഴിച്ചു, എല്ലാവരും നന്നായിട്ട് വിശന്നിരിക്കുകയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു. ഒരു 11 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ ടൈം, അപ്പോൾ 11 മണിയാകുമ്പോൾ നമ്മൾ ലീവ് ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി. അങ്ങനെ ഞങ്ങളെല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ലക്കിടി വില്ലേജ് റിസോർട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒരു ദിവസം അവിടെ പോയിട്ടൊന്ന് സ്റ്റേ ചെയ്യുക കേട്ടോ. ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ടൈം കിട്ടിയിരുന്നത് 1 മണി മുതൽ പിറ്റേ ദിവസം 11 മണി വരെയായിരുന്നു കേട്ടോ. അപ്പോൾ 11 മണിക്ക് ശേഷം റിസോർട്ടിൽ നിന്ന് ലീവ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പം ഇനി ഞങ്ങൾ പോകുന്നത് 9000 കണ്ടിയിലോട്ടാണ് കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ 9000 കണ്ടിയിൽ വിശേഷങ്ങളുമായിട്ട് വരാം. ഞങ്ങൾക്ക് പോകാനുള്ള കാറൊക്കെ മുകളിലായിരുന്നു കേട്ടോ നിർത്തി കിട്ടിയിരുന്നത്. എല്ലാ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോ കുറച്ച് ലെങ്ത്തായി മാറുകയും ചെയ്യും, അതുപോലെ തന്നെ കാണുന്ന നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.